എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ കറിയായ കടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മോരൊഴിച്ചുകൂട്ടം പോലെ ഇവിടെ മോരൊഴിച്ച് ഉണ്ടാക്കണ ഒരു കറി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കടലമാവും കുറച്ച് മോരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് പൊക്കോട പോലെ നമ്മൾ ബജ്ജി ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കി ഇട്ടിട്ട് രേവിയിലിട്ട് ഉണ്ടാക്കണ ഒരു കറിയാണ് അത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പൊ നമുക്ക് പോയിട്ട് നോർത്ത് ഇന്ത്യൻ മോരൊഴി ചൂട്ടാനായ കടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടലമാവ് ഞാൻ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ കടിയുടെ ചാറുണ്ടാവില്ലേ കൂട്ടാൻ്റെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് പൊക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക, എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ തീരെയും കട്ട പാടില്ല കേട്ടോ. പുളി നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ തൈരിൻ്റെ അളവ് അതനുസരിച്ച് ചെയ്താൽ മതി. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അധികം ഒഴിക്കേണ്ടി വരില്ല. എന്നിട്ട് അതിൽ പുളി രസം നോക്കണം. നമുക്ക് കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇപ്പൊ കണ്ടില്ലേ തീരെ കട്ടയില്ലാണ്ടായി. ഇനി നമുക്ക് ഇതിന്റെ സ്വാദ് നോക്കാം. തൈരിനധികം പുളിയില്ല, അതുകൊണ്ട് ഞാൻ മുഴുവൻ തൈര് ഒഴിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ നമ്മൾ നല്ലോണം കലക്കി തൈരും ഉപ്പും കടലമാവും കൂടി കലക്കി വെച്ചത് വേലയ്ക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നരട്ടി ഒഴിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ കടലമാവും തൈരും കൂടി നല്ലോണം മിക്സ് ആയില്ലേ, ഇത് നല്ലോണം വേവണം. മൂന്ന് നാല് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിരിക്കണം. എത്ര നമ്മൾ തിളപ്പിക്കണം അത്ര സ്വാദ് കൂടുന്നതാണ് ഇവിടെ പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി മസാല തയ്യാറാക്കുന്നത്, ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലായ കാരണം ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കണം. എന്താ വെച്ചാൽ മഞ്ഞ കളർ വരണതിന്, അപ്പോൾ അത് കാരണം കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി. പച്ചമുളക് നമ്മൾ ചേർക്കും എങ്കിലും നമുക്ക് ഒരു ടീസ്പൂണ് മുളക് കൂടി ചേർക്കാം. കുറച്ച് കായം, കായപ്പൊടി ചേർത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് നല്ലോണം മൂത്ത് നന്നായി വരും. അപ്പോൾ കുറച്ച് വെള്ളം കേട്ടോ, ഒന്ന് പേസ്റ്റ് ആക്കാനേ മസാല ഒന്ന് പേസ്റ്റ് ആക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം. ഈ മസാലയിൽ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്ക് അതിലേക്ക് വേണ്ട റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂണോളം മതി. മുളക് പൊട്ടിച്ചിടാം രണ്ടെണ്ണം. പിന്നെ വേണ്ടത് ഉലുവയാണ്. നമ്മൾ മോരൊഴിച്ചു വിട്ടാലും നമ്മൾ ഉലുവയൊക്കെ ചേർക്കില്ലേ, അതുപോലെ ഇവരും ഉലുവ ചേർക്കും. അപ്പോൾ ഉലുവ ഇടാം. നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇടാം. നമുക്ക് ഒരു സ്പൂൺ ജീരകം ചേർക്കാം. ജീരകം പൂത്തു. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. തീ നന്നായി താത്തി വെക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മസാല ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല കായത്തിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. കായ ഉലുവ എല്ലാം മസാലപ്പൊടി ഉണ്ടല്ലോ. അപ്പം എണ്ണ തെളിഞ്ഞു കണ്ടു, എണ്ണ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് ഈ കടലമാവും തൈരും കൂടി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. തീ നല്ലോണം താത്തി വയ്ക്കണം കേട്ടോ ഒഴിക്കുമ്പോൾ. വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഇത് നല്ലോണം തള വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിം വയ്ക്കുക, എന്നിട്ട് തിളച്ച് പൊങ്ങുന്നവരെ ഇളക്കി ഇരിക്കണം. അല്ലെങ്കിൽ പിരിഞ്ഞു പോവും, തൈരല്ലേ ചൂടാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ കടി നന്നായി തിളച്ച് പൊങ്ങാൻ തുടങ്ങി. നല്ലോണം സ്റ്റൗ താത്തി വയ്ക്കണം. ഇനി ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇതൊരു 10 to 15 മിനിറ്റ്സ് ഇത് തിളയ്ക്കണം. മസാല എല്ലാം ഇട്ടുണ്ടല്ലോ. നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് പുരങ്ങിയിടണം. എന്നിട്ട് ഇത് തിളയ്ക്കാൻ വയ്ക്കും. നമുക്ക് പൊക്കോട ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കടി നല്ലോണം തയ്യാറായി. ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റാൻ പോവാണ്. എന്താ വെച്ചാൽ എനിക്ക് ഈ ചീഞ്ചട്ടിൽ തന്നെ പൊക്കോട ഉണ്ടാക്കിയെടുക്കണം. പൊക്കോടയ്ക്ക് വേണ്ടിട്ട് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം അതിലേക്ക് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം.
കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് നമുക്ക് കറിയുടെ മുകളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. കായം ദഹനത്തിന് നല്ലതാണല്ലോ, അപ്പോൾ കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അയമോദം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, അത് ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇടണ്ട. ഞാൻ കുറച്ച് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത്. 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് എന്തിനാ ഒഴിക്കണമെന്ന് വെച്ചാൽ കുറച്ചൊരു ഫെർമെന്റ് ആവുകയും ചെയ്യും, ഒരു സോഫ്റ്റ് ആവും നമ്മുടെ പൊക്കോടി. ആദ്യം ഒന്ന് വെറുതെ മിക്സ് ചെയ്യുക. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പൊക്കോടയുടെ പരുവത്തിലാക്കിയിട്ട് നല്ല പൊക്കോട ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള മിക്സില്ലേ, അത്രയും ഭാഗത്തിന് മിക്സ് ചെയ്യാം. കുറച്ച് ഉണിവെള്ളം ചേർക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കാം കേട്ടോ, അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കോട വല്ലാണ്ട് വെള്ളം കുടിക്കും. ഇത് ഉള്ളിയിടുന്ന നിർബന്ധമല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അല്ലാണ്ടും സിമ്പിളായിട്ട് നമുക്ക് കടലമാവില ഉപ്പും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം പാകമായല്ലോ, ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കോട ഉണ്ടാക്കിയെടുക്കാം. ചീഞ്ചട്ടിലെണ്ണ നന്നായി പുകഞ്ഞു, പൊക്കോടയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ പൊക്കോട ഉണ്ടാക്കിയാൽ മതി. മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കഷ്ണം നുറുക്കി മോരച്ചോട്ടുണ്ടാക്കണില്ലേ, അതുപോലെ തന്നെ ഇവര് ഇത് കടലമാവിൽ ഇങ്ങനെ ബജ്ജി പോലെ ഉണ്ടാക്കിയിട്ട് കറിയിലിടും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മൾ നാളികേരച്ച് നാളികേരത്തിന് പകരം ഇവര് കടലമാവ് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതേപോലെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് പാലക്കിൻ്റെ ഇലയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള കടി ഉണ്ടാക്കാം. അത് ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊക്കോടൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങി നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. ഇങ്ങനെ വാങ്ങിയെടുക്കുക. ബാക്കി മാവും ഇതുപോലെ പൊക്കോട ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ട് നമുക്ക് കറിയിലിടാം. വന്ന കളറായി, നമുക്കിത് വാങ്ങിയെടുക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ എടുത്തിട്ട് എടുത്തുകൊണ്ടു കഴിക്കാനേ. ഇത് വെറുതെ എങ്ങനെ കഴിക്കാനും ഉപ്പും മുളകും, ഉപ്പും മുളകില്ലെങ്കിലും കായും ഒക്കെ ഉണ്ടല്ലോ. കടി നന്നായിട്ട് തിളച്ചു, ഒരു 10 മിനിറ്റോളം തിളക്കണം. നല്ലോണം തിളച്ചു, നല്ലോണം വെന്ത്, ഒരു 10 മിനിറ്റോളം തിളച്ചു കുറുകിയത്. അല്ലാണ്ട് കുറുകണ്ട, അത് ഇനി പൊക്കോട ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒന്ന് കട്ടയാവും. അപ്പൊ നമുക്ക് പൊക്കോട ഇട്ട് കൊടുക്കാം. പൊക്കോട ഇട്ടിട്ട് പിന്നെ വല്ലാണ്ട് തിളക്കണ്ട കേട്ടോ. ഒരു പ്രാവശ്യം നന്നായി തിളച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമുക്ക് പൊക്കോട ഇട്ട് കൊടുക്കാം. നമ്മള് എല്ലാ പൊക്കോട ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് തിളക്കിയേ വേണ്ടു. പൊക്കോട ഇട്ട് കഴിഞ്ഞാൽ അധികം തിളക്കരുത് കേട്ടോ. കടി നന്നായി തിളച്ചു, ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഇത്ര തിളക്കേണ്ട ആവശ്യമുള്ളൂ. പൊക്കോട ഇട്ട് വല്ലാണ്ട് കുറുകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആകെ വെള്ളം അതിൽ ഈ പൊക്കോട മുഴുവൻ വെള്ളം അബ്സോർബ് ചെയ്യും. ഒന്ന് വറുത്തിടാം. വറുത്തിടാൻ വേണ്ടി പാൻ വെച്ചു. ഇത് വറുത്തിടുമ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ അതിൽ വറുത്തിടാം കേട്ടോ സ്വാദ്, അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിൽ വറുത്തിട്ടുള്ളൂ. നെയ്യിൻ്റെ സ്വാദ് ഇഷ്ടമല്ലെങ്കിൽ റീഫൈൻഡ് ഓയിൽ വറുത്തിട്ടുള്ളൂ. ഞാൻ ഒരു 4 വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട്, 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെളുത്തുള്ളി ആർക്കും ഇഷ്ടമില്ലെങ്കിൽ അത് ഇത് ഇടേണ്ട ആവശ്യമില്ല, വെറുതെ റായി വറുത്തിട്ടാൽ മതി. പിന്നെ നമ്മൾ വറുത്തിടാൻ ഉപയോഗിക്കുന്നത് റായിയാണ്. ഇത് കടുകല്ല, കടുകിൻ്റെ ചെറിയ മണിയായിട്ടുള്ളതാണ് റായി. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടുക് വറുത്തിട്ടാലും മതി. അപ്പോൾ നമുക്ക് തീ ചെറുതാക്കി വെക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം നോക്കണം കേട്ടോ, വെളുത്തുള്ളി നല്ലോണം ചുമന്ന കളറാവട്ടെ. വെളുത്തുള്ളി മൂത്തു, ഇനി നമുക്ക് റായി ഇട്ട് കൊടുക്കാം. ശരിക്കും കടുക് പോലെ തന്നെ നാട്ടിൽ കിട്ടുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു, അറിയില്ല കേട്ടോ. ഇവിടെ ഈ അച്ചാറുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു 1/2 ടീസ്പൂൺ പിരിമിർച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. അതെന്തിനാ അറിയോ, ഒരു കളറിന് വേണ്ടിയിട്ടേ, കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യണതാണ്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് കടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ലൊരു റെഡ് കളർ വന്നില്ലേ. കടി തയ്യാറായി, ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കടി തയ്യാറായി. നോർത്തിലെ ഒരു മോര് വെച്ചുകൂട്ടാന്ന് പറയാം, അതുപോലൊക്കെ തന്നെയാണ്. ചോറിന്റെ കൂടെ വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്.
ഈ ചോറും നല്ല ചൂടുള്ള ചോറും കടിയും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻസ് എഴുതാനും പുതിയ പുതിയ ഡിമാൻഡ്സും എല്ലാം വേണം കേട്ടോ. ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മലയാളത്തിലായി പറയണതുകൊണ്ട് ഇവിടെ ഉള്ള നോർത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. പക്ഷേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ഞാൻ ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും എല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ ഭാഷ ഒരു പ്രശ്നമല്ല, ഭാഷ മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.